ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിറ്റാസ് ഡെയിലി. ഇന്ന് നമുക്ക് ചായക്കൊക്കെ കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മൂന്ന് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇപ്പോൾ അവൽ വടി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളിലോട്ട് 2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവല് ഒന്ന് കുതിർത്തിടണം. അപ്പം അതിനായിട്ട് അവലിലോട്ട് 3 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അവല് മുങ്ങിക്കെടുക്കത്തക്ക വിധത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം 1-3 കപ്പോളം വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് മുങ്ങിക്കെടുക്കും. അതിനുശേഷം നമുക്കൊരു 3 മിനിറ്റോളം അവല് നല്ല പോലെ കുതിർന്ന് വരാനായിട്ട് മാറ്റി വയ്ക്കുക. മാക്സിമം 1-3 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും നല്ല പോലെ അവലൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ടായിരിക്കും. ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട് അവൽ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അവലിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് അവലിലുള്ള വെള്ളമൊക്കെ ഒന്ന് കൈ കൊണ്ട് ഒന്നിങ്ങനെ പിഴിഞ്ഞ് കളയാം. നമ്മൾ ഈ കുതിർത്തി വെച്ചിട്ടുള്ള അവലെ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പം വല്ലാതെ അരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ 2 പ്രാവശ്യമായിട്ട് ചെയ്താൽ മതി. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് തിരിച്ചെടുക്കുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ആ ഒരു പാകത്തിന് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് തിരിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഈ അവലിലോട്ട് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് മൊത്തം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഈ അരിപ്പൊടി ചേർത്തിട്ട് നമ്മളൊന്ന് കുഴച്ച് കൊടുക്കുക. നമുക്ക് എല്ലാവടേക്കും തൈരും അതുപോലെ അരിപ്പൊടിക്ക് എല്ലാവടേക്കും ആവുന്ന പോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. ഞാൻ ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അവൽ കുറച്ചെടുക്കുമ്പോൾ നമുക്ക് മാവ് കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ 1 ടീസ്പൂൺ കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. മാക്സിമം 1 ടീസ്പൂൺ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, കൂടുതലായിട്ട് ഒഴിക്കാൻ പാടില്ല. 1 ടീസ്പൂൺ ഒഴിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കുറച്ചെടുക്കാനൊക്കെ കുറച്ചുകൂടെ ഒരു എളുപ്പമായിരിക്കും. ഞാനപ്പോൾ 1 ടീസ്പൂൺ കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ നമ്മൾ മാവ് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ നല്ല പോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റോളം മൂടി വയ്ക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ മാവ് കുറച്ചുകൂടെ ഒരു സോഫ്റ്റായി വരാനായിട്ടാണ് നമ്മളൊരു 10 മിനിറ്റോളം മാറ്റി വയ്ക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ സാധാരണ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കൈയൊന്ന് വെള്ളത്തിൽ നനച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയാലും മതി. ഇനി ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിന് നമ്മൾ കയ്യിൽ വെച്ച് ചെറിയ ചെറിയ പീസുകൾ എടുത്ത് ബോളുകൾ പോലെ ആക്കി എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് ഒരു ചെറിയ തുളയിട്ട് കൊടുക്കുക. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വടകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഫ്രൈ ചെയ്യാമെന്നാൽ മാത്രം നമുക്ക് ഉൾഭാഗമൊക്കെ നല്ല പോലെ മുരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്, നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാം ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വടയാണ് അവൽ വട. നമുക്കപ്പോൾ
പെട്ടെന്ന് തന്നെ നമുക്ക് അധികം ഉഴുന്നുവടി ഉണ്ടാക്കുന്ന അത്ര ടൈമൊന്നും വേണ്ട, അധികം നേരം കുതിർത്തിയിടുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു ബൗളിലോട്ട് ഒരു കപ്പ് അവല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അവല് വെള്ളമൊഴിച്ച് കുതിർത്താനായിട്ട് വെക്കണം. അപ്പോൾ ഒരു കപ്പ് അവലിന് ഞാൻ 3 കപ്പോളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒരു 4 മിനിറ്റോളം കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അവലൊക്കെ നല്ലപോലെ കുതിർന്ന് വരും. ഞാനിപ്പോൾ ഒരു 4 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവലൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അവലിലുള്ള വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുക, കയ്യിൽ വെച്ചൊന്ന് അമർത്തി എല്ലാ വെള്ളവും കളഞ്ഞെടുക്കുക. വെള്ളം മുഴുവനായി ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകമൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ഉണക്കമുളക് 2 ആക്കി ഞാൻ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനായിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അധികം നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒരു മിനിറ്റോളൊക്കെ വഴറ്റിയെടുത്താൽ മതിയാവും. സവാള ചേർത്തിട്ട് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാല പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. മസാലയൊക്കെ വഴഞ്ഞു വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ മസാല ചേർത്ത് ഞാൻ വഴറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചേർത്തിട്ടുള്ള പോലെ തന്നെ ഗ്രീൻ ബീൻസും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി മുട്ട ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് അവലിന് 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുട്ട കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് നമ്മൾ സാധാരണ മുട്ട പൊരിച്ചെടുക്കുന്ന പോലെ ഒന്ന് പൊരിച്ചെടുക്കുക. ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വരും. മുട്ടയിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അവല് കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്ലെയിം കുറവിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കറക്റ്റായിട്ട് മുട്ടയുടെ ഒക്കെ ടേസ്റ്റ് അവലിലേക്ക് നല്ല പോലെ വരണം. ഇനി എരിവ് നോക്കിയിട്ട് എരിവ് കുറവുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1 മിനിറ്റോളം വെച്ചാൽ മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. ഇനി മുകളിലായിട്ട് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നെയ്യിനൊക്കെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് അവലിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റിലും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഞാനിപ്പോൾ 1 കപ്പ് അവലോളം എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളവലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളവൽ തന്നെ വേണമെന്നില്ല, ഇപ്പോൾ തവിട് കളയാത്ത അവലുണ്ടെന്ന് വെച്ചാൽ അതായാലും മതി. ഇനി നമുക്ക് അവല് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിലൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അവല് പൊടിച്ചെടുത്ത് വരാം. അപ്പോൾ ഞാൻ അവല് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് നമ്മൾ കൈകൊണ്ടൊന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഉരുളക്കിഴങ്ങിലോട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി 2 ടേബിൾ സ്പൂണോളം മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. മല്ലിയില കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ അവല് പൊടിച്ച് വെച്ചിട്ടുള്ളത് ചേർക്കും. അപ്പോൾ അതുകൂടെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അവല് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അവല് ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മുടെ മാവ് ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് വരുന്ന പോലെ തോന്നും.
അപ്പോൾ പക്ഷേ നമ്മൾ ഇതിനുശേഷം കുറച്ചുകൂടെ എണ്ണ കുഴച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കും. അപ്പോൾ കറക്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ മാവ് കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നല്ല പോലെ കുഴച്ചെടുക്കുക. ഞാൻ നല്ലപോലെ ഉരുളക്കിഴങ്ങും അവലിൻ്റെ മിക്സൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് മൂടി വെക്കാം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാൻ എളുപ്പത്തിനും അതുപോലെ മാവൊക്കെ കുറച്ചും കൂടെ ഒന്ന് സ്മൂത്തായി വരാനായിട്ട് നമ്മൾ എണ്ണ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബോള് പോലെ ആക്കണം, ചെറിയ ചെറിയ ബോളുകൾ പോലെ ആക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ നീളത്തിൽ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു കട്ടിംഗ് ബോർഡിലോ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നല്ല കനം കുറവിലും അതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ കുറച്ചും കൂടെ ഒന്ന് ഈസി ആവുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ദാ ഇതേപോലെ ഒരു ഗോൾഡൻ കളറിൽ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റും. അപ്പോൾ നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോനെ കുറിച്ചുള്ള കമൻസൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിൽ തരിക. അതുപോലെ വീഡിയോ ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതും. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.